ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒന്ന് തന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒന്ന് തന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്രെഡ് എഗ്ഗ് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇന്ന് ആവശ്യം നല്ല ക്യാപ്സിക്കം അങ്ങനെ അരിഞ്ഞ് കുനുകുനാന്ന് വെച്ചത്, ചിക്കൻ അങ്ങനെ പൊടിച്ച് വെച്ചത്, കാബേജ് ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ ഉള്ളി, വലിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചത്, ഇതൊക്കെ. ക്യാരറ്റ് കൂടാ, പക്ഷെ ക്യാരറ്റ് ഇല്ലാത്തോണ്ടാണ് ഇടാത്ത്. ഇനിയിപ്പോ മേടിക്കാൻ പോകാൻ സമയമില്ല, ഇത് രാത്രിയായി. അപ്പൊ കാബേജും കാപ്സിക്കും ഇറച്ചിയും വെല്ലുള്ളി. അപ്പൊ ഇതാ കോഴിമുട്ട ഇങ്ങനെ പതപ്പിച്ച് വെച്ചത് ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ബ്രെഡ് എഗ് ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ കൂടി ഉള്ള സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ മുക്കി നല്ല എല്ലായിടത്തേക്കും ബ്രെഡിന്റെ ആക്കി എടുക്കുക. മുട്ട എന്നിട്ട് ഇങ്ങനെ പൊരിക്കാൻ വെക്കുക. അടിയില് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് ഇങ്ങനെ പൊരിക്കാൻ വെക്കുക. ഇത് പൊരിച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിത് ഇങ്ങനെ പൊരിക്കാം. അപ്പൊ ഇനി നമ്മളിത് ഈ നാലെണ്ണം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതാണ്. ഇനി ഇത് ഇങ്ങനെ ഓർക്കാനുണ്ട് മറിച്ചിടുക. അപ്പൊ ഇതാ നമ്മുടെ ഒരു സൈഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് അങ്ങനെ വേവിക്കാൻ നമ്മള് മറിച്ചിട്ടു. അപ്പത്തി ഇനി ഇവിടെ മയോണൈസ് തേക്ക. നമ്മളെ അത് ഉണ്ടാക്കണ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഉണ്ടാക്കണ അനിയൻകാണ്, ഓവർ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. വെജിറ്റബിൾസ് ഒന്നും തിന്നില്ല. അപ്പൊ ഇനി ഇതാ നമ്മളെ ചിക്കൻ ഇങ്ങനെ വെതറി നല്ലോണം ഉണ്ട് ഇട്ടൊടുക്കുക. വെജിറ്റബിൾസ് നമ്മൾ ഇതിൽ ഇടുന്നില്ല, കാരണം ഓണാന്നും തിന്നൂല. ഫസ്റ്റ് ആ ബ്രെഡ് ഉണ്ടാക്കണതൊന്ന് സിമ്മിലിട്ടിട്ട് പിന്നെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇടുക. അല്ല, സിമ്മ് ലോ ഫ്ലെയിമല്ലേ. ഇനി ടൊമാറ്റോ സോസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിപ്പോ ഒരു ടൊമാറ്റോ സോസിന്റെ പാക്കറ്റ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്നത്. ആ ബോട്ടിൽ അണച്ച ശരിക്ക് കിട്ടും, ബോട്ടിൽ കിട്ടിയില്ല, അതുകൊണ്ട് പാക്കറ്റ് വരച്ചത്. ഓൻക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാലും ഒക്കെ ഇങ്ങനെ പൊറുക്കി കളയും, അതുകൊണ്ട് നമ്മള് വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ബ്രെഡും മയോണൈസും ഇതും ടൊമാറ്റോ സോസും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോ അനിയൻക്കുള്ള ചിക്കൻ ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ച് റെഡിയായി. ഇതോ കൊണ്ടു കൊടുക്ക. അപ്പൊ ഞാൻ ഇപ്പോ അടുത്തത് ഇക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് ക്യാപ്സിക്കം. കാണാൻ നല്ല രസമുണ്ട്, വീഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ വേറൊരു ലെവല് ലുക്കാണ്. ഇതിങ്ങനെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു പിക്ക് എടുക്കണം, അടിപൊളിയായിട്ടുണ്ട്. കാരണം അപ്പൊ ഇതാണ് നമ്മള് എടുത്ത ടൊമാറ്റോ സോസ്, ബോട്ടിൽ ഇട്ടാത്തോണ്ട് ഇതാണ് നമ്മൾ എടുക്കുന്നത്. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ കെച്ചപ്പാണ്. സോസും കെച്ചപ്പും വേറെയാണ്. അപ്പൊ ഇതാ ഇന്റെ ബ്രെഡും എന്തോ നമുക്ക് ഇനി മറിച്ചിട. ഇപ്പോ നമ്മുടെ ഇന്റെ ബ്രെഡും മറിച്ചിട്ടു. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇനി ഇത് നമുക്ക് ഇന്റെ ഫസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുകയാണ്. അങ്ങനെ ആ ടൊമാറ്റോ കെച്ചപ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പൊ ഇനി ഇത് മയോണൈസ് അങ്ങോട്ട് തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയോണൈസ്, ആഹാ, ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്, ഇവിടെ ഉണ്ടാക്കിയാണ്. മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് ഞാൻ ഒരു ദിവസം വരണ്ട്. ഇനി ഇത് നമുക്ക് കാബേജ് ഇട്ടുകൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളി, വലിയ ഉള്ളി ഇട്ടുകൊടുക്കാം.
നമ്മളൊരു പിസ മോഡലിലുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടുള്ള ആ സാൻഡ്വിച്ച് മോഡലല്ല. ഇത് നമുക്ക് നല്ല ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് മയോണൈസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ ഇനി ഇതിമ്മക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കയ്യേറ്റ് കുരുമുളക് പൊടി ഇടാൻ വയ്യല്ലോ. ഇങ്ങനെ കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ആ മതി 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 മതി. അപ്പൊ കുരുമുളക് പൊടി ഇട്ടു. അപ്പോ അതാ നമ്മുടെ ബ്രെഡ് എഗ്ഗ് ചിക്കൻ സാൻഡ്വിച്ചൂടെ റെഡി ആയിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇട്ടൊരു പേരാണ് ക്യാപ്സിക്കം. ഇനി നമുക്കെന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ ഇനി ഞാൻ എന്താ ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് കൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് തിന്നാ പിന്നെ പിന്നെ തിന്നാൻ തിന്നാം. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒന്ന് പോയി തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചോദിപ്പിയാണ്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.